ഹലോ ഗായ്സ്, വെൽക്കം ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്ന അഫ്ഗാനി ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ദഹി ചട്ടിനിയും അതിനാവശ്യമായ സാധനങ്ങൾ, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, തൈര്. ഞങ്ങൾ അവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് മെസ്സിനെ ജാഗ്രത അടിച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് ചിക്കനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തൈരുമ്പാട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ മസാലയിൽ നിന്ന് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യുക. അപ്പം എല്ലാം ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഈ മസാല ഉണ്ടാക്കി തുടങ്ങാം. ചിക്കനിൽ നിന്ന് മാറ്റി വെച്ച മസാല ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മിശ്ര ജാഗ്രത ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. മസാല പാകമായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടി ബസ്മതി ഇന്ത്യ ഗേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പ് മൂന്നിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിലോട്ടേക്ക് ഇനി ചോറ് ഇട്ട് കൊടുക്കുക. ഈ ചോറിൻ്റെ മുകളിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, ഒത്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 മണിക്കൂർ ദം ഇടാം. ഇനി ഇതിലോട്ടേക്കുള്ള ചട്ടിനി റെഡിയാക്കാം. മല്ലിച്ചപ്പ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിട്ട് കൊടുത്ത് മിശ്ര ജാഗ്രത ഒന്ന് അടിച്ചെടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അടിച്ചു വെച്ച ചട്ടിനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അല്പം ചെറുചീരകമ്പാട ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അഫ്ഗാനി ബിരിയാണിയിലോട്ടേക്കുള്ള ദഹി ചട്ടിനി റെഡിയായി. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഇനി ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ രുചികരമായ അഫ്ഗാനി ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ദഹി ചട്നിയും ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.